എല്ലാവർക്കും ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം രതീഷാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വൈഫാണ് ഉണ്ടാക്കുന്നത് വൈഫ് തന്നെയാണ് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ടില്ല കാരണം പ്രോപ്പർ ലൈറ്റിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് വീഡിയോ കാണാം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ഒരു 5 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഒരു വലിയ അത്യാവശ്യം വലിയ ഗ്ലാസ് പാൽ വേണം ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ അത്രയും നല്ലത് ഏതാണ് കുഴപ്പമില്ല ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ റൈസിൻസ് ഒരു കൈപ്പിടി പിന്നെ ഏലക്ക ഒരു 4-5 എണ്ണം വേണം പിന്നെ കുറച്ച് പഞ്ചസാര അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം പഞ്ചസാര വേണം ഇത്രയാണ് ക്യാരറ്റ് ഹൽവയുടെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മൾ നന്നായിട്ട് ക്യാരറ്റിൻ്റെ തൊലി നന്നായിട്ട് പീൽ ചെയ്ത് കളയണം അതാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പം ഈ ഗ്രേറ്ററിലാണെങ്കിൽ ഒത്തിരി പലതരത്തിലുള്ള ഹോൾസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുതുണ്ട് ചെറുതുണ്ട് മീഡിയം സൈസ് ഉണ്ട് പിന്നെ നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോൾസാണിത് അപ്പോൾ ഇതിന് നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും ചെറുതാണ് നല്ലത് കാരണം ഏറ്റവും നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആ ക്യാരറ്റ് ഹൽവയുടെ ടെക്സ്ചറ് നല്ല രീതിയിൽ വരും ഇപ്പം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം നമുക്ക് നെയ്യിലാണ് ഈ ക്യാരറ്റ് സോട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളത് ആദ്യം വിട്ടു പോയായിരുന്നു പറയാൻ ഫസ്റ്റ് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കണം അപ്പോൾ വേഗം ഈ ഇതിലോട്ട് അലിഞ്ഞു ചേരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഏലക്കയും ഈ പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും സെപ്പറേറ്റ് പൊടിക്കേണ്ട ആവശ്യമില്ല തനിയെ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഏലക്ക അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു 3 ഏലക്ക ഇട്ട് പൊടിച്ചെടുക്കുക 3ഓ 4ഓ അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചിരിക്കും തൽക്കാലം 3 ഏലക്കയാണ് ഇടുന്നത് പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട് ആ ഏലക്കയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് വന്നു ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മുടെ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒഴിക്കണം നെയ്യുടെയൊക്കെ അളവ് ഓരോരുത്തർക്ക് തീരുമാനിക്കാം നെയ്യ് അധികം ഇഷ്ടമുള്ളവർക്കും അധികം നെയ്യിടാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻസ് ഇതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഈ റൈസിൻസ് നന്നായിട്ട് വീർത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം റൈസിൻസ് എടുത്ത് മാറ്റിയ നെയ്യിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട്
നമ്മൾ ഇളക്കി കൊടുക്കണം നെയ്യിൽ കടന്ന ഈ കാരറ്റ് നന്നായിട്ട് കുഴഞ്ഞു വരണം നെയ്യെല്ലാം ഇതിനകത്ത് നല്ലപോലെ പിടിക്കണം കാരറ്റിൽ പിടിച്ചിട്ട് നന്നായിട്ട് വെന്ത് വരണം ഇപ്പോൾ ഈ നെയ്യും കാരറ്റും കൂടി ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് 10 അല്ല 5 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആ നെയ്യുടെ മണം നമുക്ക് അറിയാൻ പറ്റും ആ കാരറ്റിൽ മിക്സ് ചെയ്ത് തന്നെ കാരറ്റ് നെയ്യിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല് വരും ഇപ്പം അത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നെയ്യിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് കുറച്ച് ലൂസാവും നമ്മുടെ കാരറ്റ് ഇപ്പോൾ ചെറുതായിട്ട് പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് അലിഞ്ഞ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് പാലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പാല് കിടന്ന് വേണം ഈ കാരറ്റ് നല്ലപോലെ കുക്കായിട്ട് വരണം തീ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടിയിലോട്ട് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പാലിങ്ങനെ കാരറ്റിലിങ്ങനെ മുങ്ങി നിൽക്കണം പാല് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ നമ്മൾ ഒഴിച്ച പാല് ഏതാണ്ട് ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ സമയത്ത് ഇനി ഫുൾ ടൈം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം കംപ്ലീറ്റ് പാല് ഫുള്ള് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ പാനിൽ നിന്ന് വിട്ട് വിട്ട് വരണം അതാണിനി അടുത്ത് വരേണ്ടത് കുറച്ചുകൂടി ആവാനുണ്ട് ഇപ്പോൾ ഫുള്ള് പാല് വറ്റിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ട നമ്മൾ ഒഴിച്ച് നെയ്യ് ഫുള്ള് സൈഡിലോട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇതാണ് ഇത് നമ്മുടെ ഹൽവ റെഡിയായി വരുന്നതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് നമ്മൾ ഒഴിച്ച് നെയ്യ് ഫുള്ളും തെളിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് അടുത്ത റൈസിൻസ് എടുത്ത് നെയ്യിൽ തന്നെ വറുത്ത് ചെയ്യുന്ന റൈസിൻസും കൂടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ
നെയ്യുടെ പാലിന്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് സൈഡിലുള്ള എല്ലാം നമുക്ക് ഇതിലകത്തേക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം നമ്മുടെ ഹൽവയ്ക്ക് അത്യാവശ്യം നല്ല കളർ ഉണ്ട് വേണമെന്നുള്ളവർക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു പിഞ്ച് ഓറഞ്ച് കളർ ഓറഞ്ച് ഫുഡ് കളർ എന്തെങ്കിലും ചേർക്കാം ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളറുണ്ട് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഇതിപ്പോ നേരത്തെ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഓറഞ്ച് കളർ കിട്ടുന്നുണ്ട് നമ്മൾ ആദ്യം ഇട്ട ക്യാരറ്റ് പാതി പോലും ഇല്ല അത്രയും കുറഞ്ഞു വന്നിട്ടുണ്ട് വയണ്ട് വന്നപ്പോഴത്തേക്കും ഇതിപ്പോ ഏതാണ്ട് ആയിട്ടുണ്ട് ക്യാരറ്റ് ഹൽവ കാരണം ഈ ഹൽവയുടെ ടെക്സ്ചർ സാധാരണ മറ്റ് ഹൽവ പോലെയല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്ക് ആവും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഇത് കട്ടിയാവും നമ്മളിപ്പോൾ ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് ഇതാണ് കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് അധികം ഹാർഡായിട്ടില്ല ഹാർഡായിട്ടില്ല നല്ല സോഫ്റ്റാണ് വാരിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണ് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ വേറൊരു ബൗളിലോ ഒരു ഒരു ഏതെങ്കിലും ബ്രെഡ് ലോഫിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇതാണ് ശരിക്കുള്ള അതിൻ്റെ ക്യാരറ്റ് ഹൽവയുടെ ടെക്സ്ചർ